പവിഴപ്പുറ്റുകളാലും കണ്ണിന് കുളിർമയേകുന്ന പഞ്ചസാര മടലുകൾ തെളിയുന്ന ബീച്ചുകളാലും സമ്പന്നമായ അഴകിന്റെ അത്ഭുത ലോകം, സഞ്ചാരികളുടെ പറുദീസ എന്നൊക്കെയാണ് മാലിദ്വീപ് എന്ന ദ്വീപ് സമൂഹത്തെ വിശേഷിപ്പിക്കുന്നത്. ആയിരത്തി ഇരുന്നൂറോളം ദ്വീപുകൾ ചേർന്ന ഈ ദ്വീപ് സമൂഹത്തിന് കേരളത്തിന്റെ 100-ൽ 1 കരവലുപ്പം മാത്രമാണുള്ളത്. ഈ രാജ്യം സ്ഥാപിതമായ അന്നു മുതൽ ഇന്ന് വരെ ഒരു സുഹൃത്തായും വിശ്വസ്തയായ ഒരു അയൽ രാജ്യമായും ടൂറിസത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും താങ്ങായും ഒക്കെ നമ്മുടെ ഇന്ത്യ മാലിദ്വീപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം 2-3 ദിവസങ്ങളായിട്ട് ഇന്ത്യയും മാൽദീവ്സ് എന്ന അതിമനോഹര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെക്കുറിച്ച് മാലിദ്വീപ് മന്ത്രിമാർ പ്രതികരിച്ച രീതി കാരണം വിവാദ പരാമർശം ഉണ്ടായിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തായിരുന്നു ആ വിവാദമെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ദ്വീപ് സമൂഹങ്ങളിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് വിവാദം തുടങ്ങിയതും. ലക്ഷദ്വീപിനെ കുറിച്ച് പറഞ്ഞ് മോദി പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ 3 മാലിദ്വീപ് മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയായിരുന്നു. എന്നാൽ ആ കമന്റുകൾ സമൂഹ മാധ്യമം ഏറ്റെടുത്തതോടെ വലിയ പ്രതിഷേധങ്ങൾ ഉടലെടുത്തു. ഇതോടെ മാലിദ്വീപ് ബഹിഷ്കരിക്കുക എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് പട്ടികയിൽ മുന്നിലെത്തുകയായിരുന്നു. കൂടാതെ എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡ്സ് എന്ന ഹാഷ്ടാഗും വ്യാപകമായി പ്രചരിച്ചു. പലവട്ടം മാലിദ്വീപ് സന്ദർശിച്ച ആളാണ് ഞാൻ, പ്രശംസിച്ചിട്ടുമുണ്ട്. എന്നാൽ അന്തസ്സിനാണ് ആദ്യം പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ സ്വന്തം ടൂറിസത്തെ പിന്തുണയ്ക്കാൻ ഞാനും അണിചേരുന്നു എന്ന് പറഞ്ഞ ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ രംഗത്ത് വന്നു. ബോയ്കോട്ട് മാൽദ്വീപ്സ് പടർന്നു പിടിക്കുന്നതിനിടെ തന്റെ 50-ാം പിറന്നാളിന് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ബീച്ചിൽ നിന്നുള്ള ബാറ്റിംഗ് വീഡിയോ പങ്കുവച്ച് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ക്യാമ്പയിന്റെ ഭാഗമായി. ഒരു വശത്ത് വിവാദം മുറുകുമ്പോൾ മറുവശത്ത് നിർണായക ചർച്ചകളും നടന്നുകൊണ്ടേയിരുന്നു. ഇനി അറിയേണ്ടത് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്നാണ്. മാലിദ്വീപിന്റെ GDP 28% ടൂറിസമാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് അധികവും. അതിൽ കൂടുതലും ഇന്ത്യയിലെ സെലിബ്രിറ്റികളുമാണ്. വിദേശ നാണ്യത്തിന്റെ 60% ടൂറിസം മേഖലയാണ് സംഭാവന ചെയ്യുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പിന്തിരിഞ്ഞാൽ മാലിദ്വീപിന് സാമ്പത്തികമായി വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യക്കാർ കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് കൂടുതൽ പേരും എത്തിക്കൊണ്ടിരിക്കുന്നത്. 2021 ടൂറിസത്തിൽ നിന്ന് ഏകദേശം 3.49 ബില്യൺ US ഡോളറാണ് ഈ ദ്വീപിന് ലഭിച്ചത്. 2021 കണക്ക് പ്രകാരം ഇന്ത്യ മാലിദ്വീപിന്റെ 3-ാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി ഉയരുകയും ചെയ്തിരുന്നു. കൂടാതെ കഴിഞ്ഞ വർഷം മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ $500 മില്യൺ വ്യാപാരമാണ് നടന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ ഒരു വ്യാപാര കരാറിൽ ഒപ്പിട്ടിരുന്നു. ഈ കരാർ പ്രകാരം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാത്ത ചരക്കുകൾ ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്കാണ് ഇറക്കുമതി ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഫാർമക്യൂട്ടിക്കൽസ്, റഡാർ ഉപകരണങ്ങൾ, പാറക്കല്ലുകൾ, സിമന്റ് തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ദ്വീപ് ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട്. ഇതിനു പുറമെ മാലിദ്വീപിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഇന്ത്യ വൻതോതിൽ പണം നിക്ഷേപിച്ചിട്ടുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയെ പിണക്കാനുള്ള ഒരു വിവാദ പരാമർശവുമായി മാലിദ്വീപ് മന്ത്രിമാരെത്തിയത്. ഇത് അവർക്ക് തന്നെ കിട്ടുന്ന 8-ൻ്റെ പണിയാണെന്നാണ് വിലയിരുത്തൽ. നിലവിൽ മാലിദ്വീപിൽ ഭരണത്തിലെത്തിയിരിക്കുന്നത് ചൈനയുടെ പിന്തുണയുള്ള സർക്കാരാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായത്. എന്തായാലും എല്ലാ കാലവും എന്ത് കാര്യത്തിനും മാലിദ്വീപിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യ ഇനി കൂടെ നിൽക്കുമോ, ടൂറിസത്തെ ഇത് എങ്ങനെ ബാധിക്കും എന്നൊക്കെയാണ് ഇനി നമുക്ക് അറിയാനുള്ളത്.